ഇക്കഴിഞ്ഞ ദിവസം നടന്ന ജാർഖണ്ഡ് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ മുഴുവൻ ഫലങ്ങളും പുറത്തു വരുമ്പോൾ മികച്ച പ്രകടനം നടത്തി SDPI. 41 ഗ്രാമപഞ്ചായത്ത് സീറ്റുകളും 6 ബ്ലോക്ക് പഞ്ചായത്ത് സീറ്റുകളും ഒരു ജില്ലാ പഞ്ചായത്ത് സീറ്റും അടക്കം 48 സീറ്റുകൾ നേടിയാണ് SDPI മികച്ച പ്രകടനം കാഴ്ചവെച്ചത്. സംഘപരിവാറിന്റെ കോട്ടയിൽ ഉത്തരേന്ത്യയിൽ SDPI നേടിയ ഈ മികച്ച വിജയത്തെ അത്ഭുതത്തോടു കൂടിയാണ് സംഘപരിവാർ കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ ആശങ്കയോടുകൂടിയാണ് സംഘപരിവാർ കേന്ദ്രങ്ങൾ നോക്കിക്കാണുന്നത്. മുസ്ലിം ജനവിഭാഗങ്ങളെ പ്രതിനിധീകരിച്ച ഒരു രാഷ്ട്രീയ കക്ഷി ഇന്ത്യ മുഴുവൻ ഇത്തരത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ മുന്നേറുന്ന ഒരു കാഴ്ചയാണ് SDPIയുടെ ജാർഖണ്ഡ് വിജയത്തോടു കൂടി കാണാൻ കഴിയുന്നത്. കാരണം ഇന്ത്യ മുഴുവൻ SDPI പല സംസ്ഥാനങ്ങളിലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ തുടങ്ങിയിരിക്കുന്നു, സീറ്റുകൾ നേടാൻ തുടങ്ങിയിരിക്കുന്നു. കർണാടകയിൽ അവർ ഇത്തരത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നു. കർണാടകയിലെ തദ്ദേശ സ്ഥാപനങ്ങളിൽ SDPIക്ക് വളരെ നല്ല രീതിയിലുള്ള പ്രാതിനിധ്യമുണ്ട്. അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ നാം കണ്ടു മൊത്തം 168 സീറ്റുകളോടമാണ് ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ SDPI നേടിയത്. അതിൽ കോയമ്പത്തൂർ ഉൾപ്പെടെയുള്ള കോയമ്പത്തൂർ കോർപ്പറേഷനിൽ വരെ സീറ്റുകൾ നേടുവാൻ അവർക്ക് കഴിഞ്ഞിരുന്നു. ബീഹാറിൽ 30-ന് മുകളിലാണ് സീറ്റുകൾ SDPI നേടിയത്. ബീഹാറിലും ജില്ലാ പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് സീറ്റുകളിലേക്ക് മികച്ച രീതിയിലുള്ള മത്സരം കാഴ്ചവെച്ച് അവിടെ വിജയിക്കുവാൻ ഇവർക്ക് കഴിഞ്ഞിരുന്നു. എന്തിനു പറയുന്നു, രാജസ്ഥാനിലും ഗുജറാത്തിലും വരെ SDPIക്ക് ഇത്തരത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുവാൻ കഴിയുന്നുണ്ട്. ഉത്തർപ്രദേശിലെ വാരണാസി അടക്കമുള്ള സ്ഥലങ്ങളിൽ അവർ യൂണിറ്റുകൾ ഇട്ടതും കമ്മിറ്റികൾ ഇട്ടതിന്റെയും ഒക്കെ വാർത്ത പുറത്തു വന്നിരുന്നു. ഉത്തരേന്ത്യ കേന്ദ്രീകരിച്ച് സംഘപരിവാർ ശക്തി കേന്ദ്രങ്ങളിൽ അവിടെ അവഗണന നേരിടുന്ന, അവിടെ ഫാസിസത്തിന് ഇരയാകുന്ന മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ സമുന്നതമായ ക്ഷേമത്തിന് വേണ്ടി അല്ലെങ്കിൽ അവരുടെ സംരക്ഷണത്തിന് വേണ്ടി SDPI അവിടങ്ങളിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന കാഴ്ചയുടെ ബലമാണ്, അല്ലെങ്കിൽ അവിടുത്തെ സമുദായത്തെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മുസ്ലിം ന്യൂനപക്ഷ സമുദായത്തെ സ്വാധീനിക്കുവാൻ അവരുടെ വോട്ടുകൾ സ്വാധീനിക്കുവാൻ കഴിഞ്ഞു എന്നതിന്റെ അടയാളമാണ് ഇത്തരം വിജയങ്ങൾ. കാരണം UPCക്കും അതുപോലെ തന്നെ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയായ മുസ്ലിം ലീഗിനും നേടുവാൻ കഴിയാത്തതാണ് അവിടെ അവർ നേടിയത്. അവർക്ക് നേടുവാൻ കഴിയാത്ത നേട്ടമാണ് ഇത്തരം തദ്ദേശ തിരഞ്ഞെടുപ്പുകളിൽ SDPI അവിടെ നേടിക്കൊണ്ടിരിക്കുന്നത്. അവരുടേതായ സ്വാധീന മേഖലകളിലല്ലാതെ UPCയുടെ പാർട്ടിക്കും മുസ്ലിം ലീഗിനും ഒന്നും കാര്യമായ ചലനം ഉണ്ടാക്കുവാൻ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കഴിയാത്തൊരവസ്ഥയിലാണ് ഇന്ത്യയിലെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സംഘപരിവാർ കേന്ദ്രങ്ങളിൽ SDPI ഇത്തരം വിജയങ്ങൾ നേടുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ഉത്തരേന്ത്യയിൽ വളരെ വലിയ രീതിയിലുള്ള പ്രവർത്തനമാണ് ഇവർ കാഴ്ചവെക്കുന്നത്. അവിടെ ന്യൂനപക്ഷങ്ങളെയും ദളിതരെയും ചേർത്ത് പിടിച്ച ഒറ്റക്കെട്ടോടെയാണ് SDPI അവിടെ പ്രവർത്തിക്കുന്നത്. കേരളത്തിൽ ഇന്നലെ നാം കണ്ടു ആലപ്പുഴയിൽ ഒരു കൊച്ചുകുട്ടി വിളിച്ച മുദ്രാവാക്യം. ആ കൊച്ചുകുട്ടിയെ പോലെയുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തെ കൊണ്ട് ആ കുട്ടിയെ കൊണ്ട് അത്തരം മുദ്രാവാക്യങ്ങൾ വിളിപ്പിച്ചവരല്ല അല്ലെങ്കിൽ അതുപോലെയുള്ള ആളുകളല്ല ഈ ഉത്തരേന്ത്യയിൽ ഈ പ്രസ്ഥാനത്തെ നയിക്കുന്നത് എന്നതിനാൽ തന്നെയാണ് അവിടെ ഇത്തരം വളരെ വലിയ മികച്ച വിജയങ്ങൾ നേടുവാൻ അവർക്ക് കഴിയുന്നത്. കാരണം അവിടെ മുസ്ലിം വോട്ട് ബാങ്ക് കൊണ്ട് മാത്രമല്ല ഇവർ വിജയിച്ചു കഴിയുന്നത്, അവിടുത്തെ മറ്റു മതന്യൂനപക്ഷങ്ങളിൽപ്പെട്ട ആളുകളുടെ വോട്ടുകളും അതുപോലെ തന്നെ ദളിത് വോട്ടുകളും ഒക്കെ സമാഹരിക്കുവാൻ അല്ലെങ്കിൽ സംഘപരിവാർ ഫാസിസത്തിന് ഇരയാകുന്നവർ വോട്ടുകൾ സമാഹരിക്കുവാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആയതിനാൽ തന്നെയാണ് ഇത്തരം മികച്ച വിജയങ്ങൾ നേടുവാൻ അവർക്ക് ഉത്തരേന്ത്യയിൽ സാധിക്കുന്നത്.